ശബരിമല സന്നിധിയിൽ പുണ്യദർശനം നടത്തി നടൻ സന്തോഷ് കീഴാറ്റൂർ. ഇരുമുടി കെട്ടേന്തി 18-ാം പടി ചവിട്ടിയാണ് സന്തോഷ് കീഴാറ്റൂർ അയ്യപ്പ ദർശനം നടത്തിയത്. മാതാപിതാക്കൾക്കൊപ്പമാണ് ഇത്തവണ ദർശനം നടത്താനെത്തിയത്. നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നോ അരിമണി കൊണ്ടു നിൻ അരികിൽ നേദിച്ചുറ അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹര സുധനേ എന്നയ്യ നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരികിൽ നേദിച്ചുറ അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു സുതനായി പമ്പാതീരത്തും മോഹനരൂപനായി പന്തള നാട്ടിലും മോഹിനി സുതനായി പമ്പാതീരത്തും മോഹനരൂപനായി പന്തള നാട്ടിലും മോഹങ്ങളെല്ലാം ആഴിയിലരിച്ചെന്നെ പ്രദായകനാക്കണമേ എൻ്റെ നീലാംബരധരനായ സ്വാമി ഹരിഹരസുധനേ. മാതാപിതാക്കൾക്കൊപ്പം ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. എല്ലാ നടകളിലും ദർശനം നടത്തിയ ശേഷം അയ്യപ്പ സന്നിധിയിൽ IGP വിജയന്റെയും എൽദോസ് കുന്നപ്പള്ളി MLA കൂടെ ഹരിവരാസനം തൊഴുതു. 30 വർഷത്തോളമായി അയ്യനെ കാണാൻ വരാറുണ്ടെന്നും മണ്ഡലകാലത്ത് അച്ഛനൊപ്പമാണ് ദർശനം നടത്താറുള്ളതെന്നും സന്തോഷ് കീഴാറ്റൂർ കേരള ഓൺലൈൻ ന്യൂസിനോട് പങ്കുവച്ചു. ശബരിമലയിൽ എത്ര തവണയായി അയ്യപ്പനെ കാണാൻ എത്തുന്നത്? ശബരിമല എനിക്ക് ഒരു 30 വർഷത്തധികമായി ഞാൻ വരുന്നുണ്ട്. പിന്നെ തുടക്കം മുതൽ അച്ഛൻ്റെ കൂടെയാണ് വന്നത്. പിന്നെ അതിനിടയിൽ ഒറ്റക്ക്, അതായത് ഈ മണ്ഡലകാലത്ത് എപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെയാണ് വരിക. അച്ഛനും അമ്മ, പിന്നെ കുറച്ച് അടുത്ത ബന്ധുക്കൾ, നാട്ടുകാർ ഒക്കെ ആയിട്ട്. അല്ലാത്ത ചില സമയത്തൊക്കെ ചില മാസത്തിൽ തുടം വരാറുണ്ട്. അത് സുഹൃത്തുക്കളോ ഞാനോ അല്ല ഞാൻ തനിച്ചു വന്നിട്ടുണ്ട്. ഇത്തവണയും അച്ഛനും അമ്മയും മാമനും തൊട്ടയൽപക്കത്തുള്ളൊരു പപ്പിയച്ചി എല്ലാവരും കൂടിയിട്ടാണ് വന്നത്. കാരണം ഇവിടെ വരിക എന്ന് പറയുന്നത് ഒരു എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവമാണല്ലോ. അതൊക്കെ വളരെ എന്താ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഇത്തവണ വന്ന് ഞങ്ങൾ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഗുരുവായൂർ വരും. ഗുരുവായൂർ തൊഴുത് അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ഇറങ്ങി കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, ചോറ്റാനിക്കര, വൈക്കം, കടുതുരുത്തി, ഏറ്റുമാനൂർ, എരുമേലി അവിടെയൊക്കെ ചെയ്തിട്ടാണ് മല കയറുക. മല കയറുക ഒരു രാത്രി ഇവിടെ താമസിക്കും, പിറ്റേന്ന് രാവിലെ അഭിഷേകമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനൊരു യാത്രയാണ്, അല്ലാതെ പെട്ടെന്ന് വന്ന് പോകുന്നതല്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ആ 3 ദിവസം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് എങ്ങനെ, അതും കൂടി അറിയണം. കാരണം ഒരു ഒരു ഈ ഒരു രാത്രിയുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇത്തവണ വലിയ മഴയൊന്നും കിട്ടിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും അധികം തിരക്കിൽപ്പെടാതെ സുഖമായിട്ട് തൊടാൻ സാധിച്ചു, ഭഗവാനെ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും അച്ഛനും അമ്മയും അവരെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അവരൊരു വർഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ശബരിമലയിൽ വരിക. അതിനുവേണ്ടി അവർ 10-40 ദിവസം വ്രതം ഒക്കെ എടുത്താണ് അവർ വരുന്നത്. അപ്പോൾ അവരെ കൂടെ കൂട്ടി അവരെ അവരെ ശബരിമല ഒന്ന് കയറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇനിയും കൂടുതൽ കൂടുതൽ ശബരിമല അഭിവൃദ്ധിപ്പെടട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നത്. 3 ദിവസം സന്നിധാനത്തുണ്ടാകുമെന്നും കണ്ണിറയെ അയ്യനെ കാണാൻ കഴിഞ്ഞത് പുണ്യമായി കരുതുന്നുവെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. അടുത്ത ദിവസം നിർമാലയം തൊഴുത് നെയ്യഭിഷേകവും നടത്തിയതിനു ശേഷമാണ് സന്തോഷ് കീഴാറ്റൂർ മലയിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ സന്നിധാനം.